കമന്റ് ബോക്സിലൊരു ചോദ്യം. ഉസ്താദ്, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നതായി സ്വപ്നം കണ്ടു. ആണും പെണ്ണും, അതിൻ്റെ വ്യാഖ്യാനം എന്താ? ഒന്ന് പറഞ്ഞു തരുമോ? പൊതുവെ ഈ പ്രസവം സ്വപ്നം കാണുകയാണെങ്കിൽ അതിനെപ്പറ്റിയിട്ട് മഹാനായ ഇമാം നാബൽസി റഹിമഹുല്ല അവിടുത്തെ തഅ്തീറുൽ അനാം ഫി തഅ്ബീരിൽ മനാം എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ 369-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വൽ വിലാദത്തു, പ്രസവം, അത് റാഹത്തുൻ വ ഫറജുൻ വ ഖളാഉ ദൈനിൻ വ തൗബത്തുൻ. അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ കൊടുത്തു. അപ്പം പ്രസവമാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അത് റാഹത്താണ്, ഒരു സന്തോഷം. അതുപോലെ തന്നെ ഫറജുൻ, ഒരു ആശ്വാസം. ഖളാഉ ദൈനിൻ, കടം വീടും എന്നുള്ള ഒരു, അപ്പം ആശ്വാസം തന്നെയാണ്, പറഞ്ഞ ഒക്കെ വരുമ്പോൾ ആശ്വാസം തന്നെയാണ്, അവൻ്റെ കടങ്ങളൊക്കെ വീടിക്കിട്ടും. തോബത്തുൻ, അതുപോലെ തന്നെ അവൻ തോബ ചെയ്യും എന്നൊക്കെയാണ് പ്രസവത്തെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ. അപ്പം പിന്നെ ആ പ്രസവത്തിൽ ആണും പെണ്ണും വരുന്നതായിട്ട് സ്വപ്നം കണ്ടാലോ? അതിനും വ്യക്തമായിക്കൊണ്ട് തന്നെ അവിടെ തന്നെ അബ്ദുൽ ഖനിയ നാബൽസി റഹിമഹുല്ല അവിടെ തന്നെ പറയുന്നത്, അവിടെ ആ പ്രസവത്തിൽ വൽ ബിൻതു, ആ അപ്പം പ്രസവം എന്ന് പറഞ്ഞ സംഗതി മൊത്തത്തിൽ അങ്ങനെയാണ്. ഇനി ആ പ്രസവത്തിൽ ആണും പെണ്ണും കാണുന്നതല്ലേ, അത് വൽ ബിൻതു, സ്ത്രീ ഒരു പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അത് ഫറജുൻ, അപ്പയും ആശ്വാസവും സന്തോഷവും രക്ഷയ്ക്ക് തന്നെ വരുന്നത്. ഫിത്തവിൽ, അതിൻ്റെ ആ പറയുന്ന വ്യാഖ്യാനം പറയുന്നിടത്ത്, വല്ലിബിനു, അവിടുത്തെ ആ കുട്ടി ആൺകുട്ടിയാകുമ്പോയോ, ഹമ്മുൻ, അത് സങ്കടമാണ്. അപ്പം മൊത്തത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ ഒരു രൂപമാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം പ്രസവം ആശ്വാസം എന്നതിലേക്കാണ് വ്യാഖ്യാനം നൽകുന്നത്. അതിലുണ്ടാകുന്ന കുട്ടി പെൺകുട്ടിയാകുമ്പോഴും ആശ്വാസം തന്നെയാണ്, പിന്നെ അതിലുണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയാകുമ്പോഴാണ് ചെറിയൊരു സങ്കടം എന്നതിലേക്ക് വ്യാഖ്യാനം വരുന്നത്. അപ്പം മൂന്ന് കാര്യമാണ് ഇപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതിൽ രണ്ടെണ്ണത്തിലും ആശ്വാസവും സന്തോഷമൊക്കെ തന്നെ വരുന്നത്, പ്രസവവും പ്രസവിച്ച കുട്ടി പെൺകുട്ടിയാണ്, അതിനോടുകൂടെ എന്തുണ്ട്, ആൺകുട്ടിയും വന്നിട്ടുണ്ട്. അപ്പം ചെറിയൊരു പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ എന്താകും ഉണ്ടാകും, ആ പ്രയാസത്തോടു കൂടെയുള്ള സന്തോഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രൂപത്തിലുള്ള ഒരു ധ്വനിയായിരിക്കും. ഏതായാലും കുഴപ്പമില്ലാത്തൊരു സ്വപ്നമാണ് എന്നുള്ള നമുക്ക് അനുമാനിക്കാം. അല്ലാഹു അലം ബിസ്സവാബ്. ഓക്കെ.